രഹസ്യമായ ദ്വീപ് പാർട്ട് 2. ചോട്ടുമാന്റെ കള്ളം കേട്ട് ലംബുമാന് ഭയങ്കരമായി ദേഷ്യം വന്നു. നീ ഇവിടെ കാണാൻ വന്നതാണെങ്കിൽ തിരിച്ചു പോകുമായിരുന്നു. എന്തിനാണ് വെറുതെ കള്ളം പറയുന്നത്? നീ കാട്ടിലെ ഏറ്റവും വലിയ ബലവാനാണെന്നൊക്കെ. എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഈ ദ്വീപിലുള്ള മറ്റൊരു മൃഗത്തിനും അയാളെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിനക്കെങ്ങനെയാണ് അത് കഴിയുക? അപ്പോഴേക്കും ഇവരെല്ലാവരും ഒരു ശബ്ദം കേട്ടു. ഞാനെല്ലാം കേട്ടു. ഇവര് നോക്കുമ്പോ ആ മുറിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ ആന ഇരുന്ന് ഇവര് പറയുന്നതെല്ലാം കേക്കുകയായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ട ആനെ, നീ ഉറുമ്പു റാണിയോട് ഇക്കാര്യങ്ങളൊന്നും പറയരുത്, അല്ലെങ്കിൽ അവർ ചോട്ടുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കും. ഞാൻ അവരോടൊന്നും പറയില്ല, പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. ഇത് കേട്ട് എല്ലാവരും ചോട്ടു ആനയുടെ നേർക്ക് അന്തം വിട്ടു നോക്കി. 4 വർഷം മുമ്പുള്ള കാര്യമാണിത്. ഒരു മാന്ത്രിക പക്ഷി ഈ ദ്വീപിലേക്ക് വന്നു. അദ്ദേഹം മാന്ത്രിക വിദ്യയിൽ അത്രയേറെ കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുഴുവൻ ദ്വീപും സ്വന്തം നിയന്ത്രണത്തിലാക്കി. ഒരു ദിവസം ആ ഭൂതം ഈ ദ്വീപിലേക്ക് വന്നു. അവനെന്നും വരും. എന്നിട്ട് മൃഗങ്ങളെ ഭക്ഷിച്ചവൻ വയറ് നിറച്ചുകൊണ്ടിരിക്കും. ആ ഭൂതം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഉറുമ്പുറാണിയുടെ മന്ത്രി ഉറുമ്പുറാണിയോട് ആ ഭൂതം ഇവിടെ വന്നതിനെ കുറിച്ച് മാന്ത്രിക പക്ഷിയോട് പറയാമെന്ന് പറഞ്ഞു. അവൻ ഉറുമ്പുറാണിക്ക് ഉറപ്പ് നൽകി. മാന്ത്രിക പക്ഷി തീർച്ചയായും ഭൂതത്തെ ഇവിടെ കൊണ്ടുവരുമെന്ന കാര്യം. കാരണം അവൻ വന്നതിന് ശേഷമാണ് ആ ഭൂതം ഇവിടേക്ക് വന്നത്. അങ്ങനെ ഉറുമ്പുറാണി മാന്ത്രിക പക്ഷിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ മാന്ത്രിക പക്ഷിയാവട്ടെ ഈ കാര്യങ്ങൾ സമ്മതിച്ചില്ല. പകരം അവർ ഇങ്ങനെ പറഞ്ഞു, ആ ഭൂതത്തിനെ എങ്ങനെ കൊല്ലണമെന്നുള്ള കാര്യം തനിക്കറിയാം. എന്നാൽ ഉറുമ്പുറാണിക്കത് സ്വീകാര്യമായില്ല. അവർ ആ മാന്ത്രിക പക്ഷിയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അവരുടെ കൂടെ അവരുടെ മാന്ത്രിക വടിയെയും മറ്റൊരു ജയിലിൽ പൂട്ടിയിട്ടു. കാരണം അവരിനി മന്ത്രവിദ്യ കാണിക്കാതിരിക്കാൻ. അവരെ പൂട്ടിയിട്ടതിന് ശേഷം ആ ഭൂതവും ഇങ്ങോട്ട് വരുന്നത് നിർത്തലാക്കി. അങ്ങനെ അത് വ്യക്തമായി. അതായത് ഭൂതത്തെ വിളിച്ചു വരുത്തിയത് മാന്ത്രിക പക്ഷി തന്നെയാണെന്ന്. അതിനുശേഷം ആ ഭൂതം ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആ ഭൂതം വീണ്ടും ഇവിടെ എത്തി. പിന്നെ അത് നമ്മുടെ മൃഗങ്ങളെ പിടിച്ചു തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് ചോട്ടുമാൻ ഇവിടെ വന്ന് തൻ്റെ ധീരകഥകൾ റാണിയോട് പറയുന്നതും ഉറുമ്പു റാണിക്ക് ചോട്ടുവിൽ പൂർണ്ണ വിശ്വാസമാകുന്നതും. കാരണം ഭൂതത്തെ കൊല്ലാൻ ഇവന് കഴിയുമെന്ന് അവർ വിചാരിച്ചു. ഇത് കേട്ടെല്ലാരും മിണ്ടാതെയായി. ലംബുമാൻ എന്തോ ആലോചിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മാന്ത്രിക പക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നാണ്. നീ ഞങ്ങളെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നതാണ്. ചോട്ടു ആന ആരും കാണാതെ തന്നെ ഇവരെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ മാന്ത്രികനായ കഴുകനെ പൂട്ടിയിട്ടേക്കുകയായിരുന്നു. മാന്ത്രിക പക്ഷി, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. നീ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ജയിലിൽ നിന്നും എന്നേക്കുമായി നിനക്ക് സ്വാതന്ത്ര്യം കിട്ടും. എനിക്ക് ഈ ജയിലിൽ നിന്നും മുക്തിയുടെ ആവശ്യമില്ല. കാരണം ഉറുമ്പുറാണി ഒട്ടും ബുദ്ധിയില്ലാത്തവളാണ്. ഇപ്പോൾ തർക്കിക്കാനുള്ള സമയമല്ല. എങ്കിൽ ഇത് പറയൂ, ആ ഭൂതത്തെ കൊല്ലാനുള്ള എന്തെങ്കിലും വഴി നിങ്ങളുടെ പക്കലുണ്ടോ? അതെ, എനിക്കറിയാം. അവനെ കൊല്ലാൻ ഒരു വഴിയേ ഉള്ളൂ. അതിനെന്റെ മാന്ത്രിക വടി എനിക്ക് ആവശ്യമാണ്. എന്നിട്ട് ഞാൻ ഏതെങ്കിലും മൃഗത്തെ മന്ത്രവാദം ചെയ്യും. അവന്റെ തലയിൽ ഒരു വെള്ളിസിംഹമുണ്ടാവും. അവന്റെ നാഭിയിൽ ആ വെള്ളിസിംഹത്തെ വെച്ച് ആക്രമിച്ചാൽ അവൻ മരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ മന്ത്രവിദ്യയൊന്നും ചെയ്യാൻ കഴിയില്ലേ? ആ, എന്റെ വടിയുടെ മാന്ത്രിക വിദ്യയെല്ലാം ഇല്ലാതാവും. പക്ഷേ ഈ ദ്വീപ് രക്ഷപ്പെടും. അതിൽ ഞാൻ സന്തോഷിക്കും. ശരി, ഞങ്ങൾ അതിരാവിലെ തന്നെ നിങ്ങളുടെ മാന്ത്രിക വടി നിങ്ങൾക്ക് തരാം. ഈ ജയിലിൽ നിന്നും മോചനവും നൽകാം. നിങ്ങളുടെ അവസരം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാന്ത്രിക വിദ്യ ഉപയോഗിക്കുക. എല്ലാം തീരുമാനിച്ച് അവരെല്ലാരും കൂടെ അതേ മുറിയിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ദിവസം രാവിലെ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു കല്ലിൽ മഹാറാണിയായ റാണി ഇരിക്കുകയായിരുന്നു. എല്ലാ മൃഗങ്ങളും കൂട്ടത്തോടെ അവിടെ വന്നു. ചോട്ടുമാൻ അവിടെ നടുക്ക് നിൽക്കുകയായിരുന്നു. അവൻ പേടിച്ചാണ് നിന്നത്.
മിടുക്കനാണ് ചോട്ടുമാൻ, നീ ആ രാക്ഷസനെ എന്തായാലും കൊല്ലൂന്ന് ഉറപ്പാണ്. ഇത് കേട്ട് ചോട്ടുമാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് തോന്നുന്നത് ഇന്നത്തോടെ എന്റെ കഥ തീരുമെന്നാണ്. ഇന്ന് ഞാൻ ഒന്നിനും ബാക്കിയുണ്ടാവില്ല. അപ്പൊ തന്നെ ഭൂമിയിൽ ഡും ഡും എന്ന ശബ്ദം കേട്ടു. അപ്പോഴേക്കും ആ രാക്ഷസൻ നടന്ന് വരികയായിരുന്നു മുമ്പിലേക്ക്. എന്റെ ദൈവമേ, ഇതിത്ര വലുതും ഭീകരവുമായിരുന്നു. ഇന്നെന്റെ ജീവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ രാക്ഷസൻ ചോട്ടുമാന്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് പൊട്ടിയങ്ങ് ചിരിച്ചു. ഓഹോ, അപ്പൊ ഇതാണല്ലേ ആ ബലവാൻ മൃഗം എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി വരുത്തിയത്. കണ്ടോ? ഇത് പറഞ്ഞ് ആ രാക്ഷസൻ ഒരു കൈകൊണ്ട് ചോട്ടുമാനെ അടിച്ചു. അപ്പോഴേക്കും ചോട്ടുമാൻ ദൂരെ പോയി അങ്ങ് വീണു. ചോട്ടു! ഇത് കണ്ടു ഉറുമ്പ് റാണിയും എല്ലാരും മന്ദത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും ചോട്ടുമാൻ മാനം രക്ഷിക്കാനായിട്ട് പറഞ്ഞു, ഞാൻ ഈ കാര്യം നോക്കുകയായിരുന്നു, നീ എത്രമാത്രം അപകടകാരിയാണെന്ന്. ഇനി കണ്ടോ ഞാൻ എന്താ നിന്നെ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് പറഞ്ഞു ചോട്ടുമാൻ വേഗത്തിൽ അവന്റെ നേർക്ക് ഓടി. മാന്ത്രികനായ കഴുകൻ സ്വന്തം മാന്ത്രിക വടിയെടുത്ത് ജിറാഫിന്റെ പുറകിൽ നിൽക്കുകയായിരുന്നു. ലംബുമാൻ അവനോട് പറഞ്ഞു, ഇത് പറ്റിയ അവസരമാണ് മാന്ത്രിക പക്ഷി, നീ നിന്റെ മാന്ത്രിക വിദ്യ പ്രയോഗിക്ക്. ഇത് കേട്ട് മാന്ത്രികനായ കഴുകൻ മാന്ത്രിക വടിയെടുത്ത് ആകാശത്തേക്ക് കറക്കി. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇത് പറഞ്ഞുകൊണ്ട് ചോട്ടുമാൻ ഒറ്റ ചാട്ടം ചാടി. ഇങ്ങോട്ട് വരൂ പൊന്നു മോനെ, നീ എന്റെ വയറിന് പാകമായ ചെറിയൊരു കഷ്ണം ഭക്ഷണമായി തീരും. ഇത് പറഞ്ഞ രാക്ഷസൻ വയറിൽ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാന്ത്രിക കഴുകന്റെ മാന്ത്രികം അവിടെ ഫലിക്കാനും തുടങ്ങി. അങ്ങനെ ചോട്ടുമാന്റെ തലയിൽ ഒരു വെള്ളിയുടെ കൊമ്പ് മുളച്ചു. ചോട്ടുമാൻ പറന്ന് നേരെ രാക്ഷസന്റെ പൊക്കിളിലേക്ക് തന്നെ ആ കൊമ്പ് വച്ച് കൊത്തി. രാക്ഷസൻ നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണു. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് അത് മരിച്ചുപോയി. അത് പൊളിച്ചു. ഉറുമ്പുറാണിക്ക് സന്തോഷമായി. ബാക്കി മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ ഭൂതത്തെ കൊന്നതിന് നിങ്ങൾ ആരും എന്നോട് നന്ദി പറയരുത്. എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഇത് കേട്ട് ലംബുമാനും കൂട്ടുകാർക്കും പേടിയായി പോയി. മാന്ത്രിക പക്ഷി അടുത്തു വരൂ. ഇത് കേട്ട് മാന്ത്രികൻ കഴുകൻ ഉറുമ്പ് റാണിയുടെ മുമ്പിൽ വന്നു. ഇത് കണ്ട് ഉറുമ്പ് റാണി ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞ് ചോട്ടുമാൻ അവരോട് എല്ലാ സത്യവും പറഞ്ഞു. ഉറുമ്പ് റാണിക്ക് ദേഷ്യം വന്നെങ്കിലും സമാധാനത്തോടെ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് കള്ളം പറഞ്ഞു, അതൊരു തെറ്റാണ്. പക്ഷെ നിന്റെ ഈ കള്ളം കൊണ്ട് തന്നെ പൂട്ടിക്കിടന്ന ഈ കഴുകനെ നീ പുറത്തോട്ട് കൊണ്ടുവന്നു. ഇവൻ നിരപരാധിയാണെന്നുള്ള കാര്യവും മനസ്സിലായി. സ്നേഹമുള്ള മാന്ത്രിക കഴുക, നിന്റെ ഉള്ള ശക്തികളൊക്കെ കളഞ്ഞാണ് ഈ ദ്വീപ് നീ രക്ഷപ്പെടുത്തിയത്. ചോട്ടുമാനെ, നീയും വലിയ കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ രണ്ടു പേരോടും ഞാൻ നന്ദി പറയുകയാണ്. നന്ദിയുണ്ട് ഉറുമ്പുറാണി. അങ്ങനെ ഇന്ന് തൊട്ട് ഈ മാന്ത്രിക കഴുകൻ ഞങ്ങളുടെ കൂടെ തന്നെ. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. ഇത് കഴിഞ്ഞ് ചോട്ടുമാൻ ലംബുമാനും കൂട്ടുകാരോടൊപ്പം തിരിച്ചു വരാൻ വേണ്ടി വഞ്ചിയിൽ യാത്ര പുറപ്പെട്ടു. ആ ദ്വീപിന്റെ അറ്റത്ത് നിന്ന് ഉറുമ്പുറാണി, കഴുകൻ, ആ രഹസ്യമായ ദ്വീപിന്റെ എല്ലാ മൃഗങ്ങളും ചേർന്ന് അവരോട് ടാറ്റ പറയുകയും ചെയ്തു.